കടം കയറി മുടിഞ്ഞ ഒരു സംസ്ഥാനമായി വീണ്ടും കേരളം മാറാൻ പോകുന്നു. ഇപ്പോഴിതാ സാമ്പത്തിക വർഷ അവസാനത്തെ ചിലവുകൾക്കായി 1500 കോടി രൂപ കടമെടുക്കാൻ പോവുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. ശമ്പളവും പെൻഷനുമെല്ലാം നൽകണമെങ്കിൽ കടം എടുത്തേ മതിയാകൂ എന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ പോക്ക്. കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയൊക്കെ പിടിച്ചു പറിച്ചിട്ടും ഖജനാവൊക്കെ കാലിയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ 1500 കോടി രൂപ കൂടി കടമെടുക്കേണ്ട സ്ഥിതിയാണ്. ഇനി ഈ മാസത്തെ ചിലവുകൾക്ക് മാത്രമായി വേണ്ടതും 21000 കോടി രൂപയാണ്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ 4500 കോടിയാണ് നിലവിൽ ചിലവായത്. പദ്ധതി അടങ്കലിന് മാത്രം 8400 കോടി രൂപയാണ് വേണ്ടത്. സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമായ ഈ സാഹചര്യത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറുന്നതിനൊക്കെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങി കടം വാങ്ങിക്കൂട്ടി കേരളത്തെ മുടിപ്പിക്കുകയാണ്. ഓരോ മാസം കഴിയുന്തോറും 1000 കോടികൾ അതിന്റെ മുകളിലേക്ക് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. കടം കുറയുകയല്ല, അതിന്റെ വർദ്ധനവ് പോവുകയാണ്. അതായത് ഓരോ മാസവും ആയിരങ്ങളായിട്ടാണ് ഇത് വർദ്ധിക്കുന്നത്. കടം കൊണ്ട് കയറിയ കേരളത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം വരുത്താൻ എന്ന തരത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ 1500 കോടി രൂപ കൂടി ഇപ്പോൾ കടമായി വാങ്ങാൻ പോകുന്നത്. ഇതിനു മുമ്പ് കടം തീർക്കാൻ വല്ലതും തരണമെന്ന് കേന്ദ്രത്തിനോട് പിണറായി സർക്കാർ കൈനീട്ടിയപ്പോൾ ആദ്യം എടുത്ത കാശ് തിരിച്ചടയ്ക്കൂ, എന്നിട്ടാകാം കടവും ഇടവുമെന്നായിരുന്നു കേന്ദ്രം പറഞ്ഞത്. ഒടുവിൽ കേന്ദ്ര സർക്കാരുമായുള്ള നീണ്ട തർക്കത്തിനൊടുവിലാണ് കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചത്. കേരളത്തിലെ ഓരോ മലയാളിക്കും എന്ന പോലെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്ക് പോലും 80000 രൂപയുടെ മുകളിലേക്ക് കടബാധ്യത സർക്കാർ വരുത്തിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ 1500 കോടി രൂപയുടെ മറ്റൊരു കടമെടുപ്പ് കൂടി. ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രമല്ല, സംസ്ഥാന സർക്കാർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങിയ കടത്തിന്റെ പലിശ കൊടുക്കാനും ഇപ്പോൾ കടമെടുക്കേണ്ട അവസ്ഥയാണിത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് വാദങ്ങൾക്കെതിരെയായിരുന്നു CAG റിപ്പോർട്ടും വന്നത്. വരുമാനം വർദ്ധിപ്പിക്കാതെ ബഡ്ജറ്റിലൂടെയും ബഡ്ജറ്റിന് പുറത്തുനിന്ന് നടത്തുന്ന അനിയന്ത്രിതമായ കടമെടുപ്പ് സംസ്ഥാനത്തെ ഗുരുതരമായ കടക്കണിയിലേക്ക് നയിക്കും എന്നാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ 2019-20 റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പിന് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള പരിധി മറികടക്കാൻ കിഫ്ബി പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചാൽ ഇവയുടെ ബാധ്യത മുഴുവൻ സർക്കാർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഇവയുടെ കണക്കുകൾക്ക് നിയമസഭയുടെ അംഗീകാരമില്ല. ഇനി ഇത്തരം ബാധ്യതകളെക്കുറിച്ചാകട്ടെ നിയമസഭയ്ക്ക് പോലും ഒരു അറിവില്ല എന്നാണ് CAGയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് 3ാം തവണയാണ് CAG റിപ്പോർട്ടിൽ കിഫ്ബിക്കെതിരെ പരാമർശങ്ങൾ വരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സമാന പരാമർശങ്ങളുടെ പേരിലായിരുന്നു മന്ത്രിയായിരുന്ന TM തോമസ് ഐസക് CAG റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സഭയിൽ സമർപ്പിക്കും മുമ്പ് പുറത്തുവിട്ടതും വിവാദ പരാമർശങ്ങൾ നിയമസഭ നീക്കിയതും. കടമെടുത്തും ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചും 2019-20 ആകെ കടം 2.74 ലക്ഷം കോടിയിലെത്തിയെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ കടത്തിന്റെ വളർച്ചാ നിരക്കിൽ 5 വർഷത്തെ ഏറ്റവും കുറവായിരുന്നു 2019-20 എന്നൊരു ആശ്വാസമുണ്ട്. 2.65 ലക്ഷം കോടിയുടെ കടമെന്നായിരുന്നു സർക്കാരിന്റെ കണക്ക്. എന്നാൽ ഓഡിറ്റിലൂടെയാണ് ആകെ കടം 2.74 ലക്ഷം കോടി എന്ന് കണ്ടെത്തിയത്. സംസ്ഥാനം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 3% മാത്രമേ കടമെടുക്കാവൂ എങ്കിലും 2019-20 4.33% ഉയർന്നു. സർക്കാർ വർഷം തോറും ഇങ്ങനെ കടം വാങ്ങുന്നത് തുടർന്നാൽ കടം കുമിഞ്ഞുകൂടുന്നതിനും കൂടുതൽ പലിശ ബാധ്യതയ്ക്കും ഇത് കാരണമാകും. പലിശ നൽകാൻ പോലും കടമെടുക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഈ രീതി അടുത്ത തലമുറയ്ക്ക് വലിയ ഭാരമാകും. അതായത് CAGയുടെ റിപ്പോർട്ട് പ്രകാരം കടബാധ്യത കേന്ദ്രം നിശ്ചയിച്ച പരിധി കടക്കാതെ സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വരവിനേക്കാൾ ചെലവിടുന്നത് നിർത്തണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ സ്വന്തം നികുതി വരുമാനം വർദ്ധിപ്പിക്കണമെന്നും നഷ്ടമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളിൽ പണം മുടക്കുമ്പോൾ ആലോചിക്കണമെന്നും ബഡ്ജറ്റ് യാഥാർത്ഥ്യബോധത്തോടെ തയ്യാറാക്കണമെന്നും ബാധ്യതകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുന്നത് നിർത്തണമെന്നുമായിരുന്നു CAG സർക്കാരിനോട് ശുപാർശ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.